ഗുഡ് മോർണിംഗ്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും വെച്ച് അരിഷ്ടന്മാരത്രേ. കൊരിന്ത്യർക്ക് എഴുതിയ 1 15 അധ്യായത്തിൻ്റെ 19 വാക്യം. ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന നാം, അത് മറ്റാരുമല്ല, ദൈവമക്കൾ തന്നെയാണ്. ദൈവമക്കളായിരിക്കുന്ന നാം ക്രിസ്തുയേശുവിനെ ഏതൊക്കെ നിലയിലാണ് അംഗീകരിച്ചിരിക്കുന്നതും ക്രിസ്തുവിനെ ജീവിതത്തിൽ ആവശ്യമായി വരുന്നതും. നമ്മുടെ ദിനംതോറുമുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് നടത്തുവാനായിട്ടും ഭൂമിയിലെ നന്മകൾ അതാത് സമയത്ത് തരുവാനായിട്ടും അത് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ പിടിച്ച് വാങ്ങിക്കുവാനായിട്ടും വാർദ്ധക്യവും നരയുമുള്ള കാലം വരെ ഈ പരിപാലനവും അനുഭവിക്കുവാനും ആയിട്ടും മാത്രമാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് എങ്കിൽ വി ആർ ഓഫ് ഓൾ മെൻ മോസ്റ്റ് മിസറബിൾ, സകല മനുഷ്യരിലും വെച്ച് ശോചനീയമായി മാറിയവരത്രേ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ വി ആർ ഓഫ് ഓൾ മെൻ മോസ്റ്റ് പിറ്റിയബിൾ, സകല മനുഷ്യരിലും വെച്ച് ദയനീയരായി മാറിയവരത്രേ. വിശ്വാസി സമൂഹത്തെ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുവാൻ ഇടയാക്കുന്നതിൽ ഏറിയ പങ്കും കാരണക്കാർ ഇന്നത്തെ സുവിശേഷ പ്രസംഗകരാണ്. ഈ ഭൂമിയിലെ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ ആയുസ്സിന് വേണ്ടത് മാത്രം അവതരിപ്പിച്ച് വിശ്വാസി സമൂഹത്തിൻ്റെ ലക്ഷ്യത്തെ തെറ്റിപ്പിച്ച് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിച്ച് നടക്കുന്ന ക്രൈസ്തവ ലോകത്തിലെ പ്രഭാഷകരെ ദൈവജനം തിരിച്ചറിയണം. പഴയ നിയമത്തിലെ ഇടയ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന 23 സങ്കീർത്തനം എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഈ ആയുസ്സിൽ ഒരു മുട്ടും വരുത്താതെ പച്ചയായ പുൽപ്പറങ്ങളിൽ കൂടിയും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കുമൊക്കെ നടത്തുന്ന ഇടയനെ അവർക്ക് വേണ്ടതുകൊണ്ട്. ഈ ഇടയ സങ്കീർത്തനത്തിലെ ഏറ്റവും വലിയ ദാനം എന്നത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്നു എന്നതാണ്. ഈ ആയുസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഇടയൻ്റെ പരിപാലനമാണ് 23 സങ്കീർത്തനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിലെ ഇടയ അധ്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന യോഹനാൻ്റെ സുവിശേഷം 10 നല്ല ഇടയനായ യേശു തൻ്റെ ആടുകൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ദാനം എന്നത് തൻ്റെ ജീവനത്രേ. ഈ ആയുസ്സിൽ മാത്രം നിൽക്കുന്ന ജീവൻ മാത്രമല്ല, പിന്നെയോ സമൃദ്ധിയായ ജീവനും നിത്യജീവനും ഈ ഇടയൻ സമ്മാനിക്കുന്നു. നാം ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ആയുസ്സിലെ കാര്യങ്ങൾ മാത്രം നോക്കുവാൻ വേണ്ടി എങ്കിൽ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്ന് നാം മുദ്രകുത്തിയിരിക്കുന്ന അവിശ്വാസികളായ സകല മനുഷ്യരിലും വെച്ച് നാം അരിഷ്ടന്മാരത്രേ. Most miserable and most pitiable. Dear friends, we want Christ because He has given us His life, which starts from our life in this world and never ends. And the Bible says that is eternal life. Have a blessed day.